ബ്രാൻഡഡ് നല്ല റേറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ബ്രാൻഡഡ് മെറ്റീരിയലിന്റെ ക്വാളിറ്റി നമ്മൾ സാധാരണ മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ടും ഒരുപാട് പൈസ ഇങ്ങനത്തെ ഇത് മാറ്റ് അല്ലേ കക്ക ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിന്റെ ആ ഒരു ബാക്കിലെ തിക്നെസ് കൂടുതൽ തിക്നെസ് വരാറോ. ഹായ് ഉനൈസ് ആണേ. അപ്പോ ടൈൽസിന്റെ ഡിസ്പ്ലേ റൂമിലാണ് കുറച്ച് 4-2 പ്രൊഡക്റ്റുകൾ ഉണ്ട്. അത്യാവശ്യം നല്ല വിലയിൽ നമുക്ക് കിട്ടാനുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. നമുക്ക് അതിനെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ദിവസം നോക്കാം. എന്റെ കൂടെ നമുക്ക് ഷോറൂമിലുള്ള റഹീമുണ്ട്, അതുപോലെ തന്നെ ബാബു ഉണ്ട്. ബാബു റഹീം ഇവരെ റഹീമിനെ എനിക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അതേപോലെ ബാബു നമ്മുടെ ഇവിടുത്തെ ഏറ്റവും നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പോ ഇന്ന് ഇവർ രണ്ടുപേരും നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഞാൻ ഇവരെ കൂടെ പറഞ്ഞുതരാൻ കാരണം എന്തറിയോ, ഇവരായിരിക്കും ഇതിനെ കുറിച്ച് എന്നെക്കാളും കൂടുതലായിട്ട് ഈ ടൈൽസിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനേ ഏറ്റവും അവകാശമുള്ളവരാണ്. അവരാണ് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചവരും കൂടുതലായിട്ട് ഇതിനകത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും. അപ്പൊ നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ബാബു ഏതെല്ലാം ഐറ്റംസ് 4-2 പ്രീമിയം എല്ലാ ക്വാളിറ്റിയും വരുന്നുണ്ട്. ഓക്കെ പ്രീമിയം വരുന്നു സ്റ്റാൻഡേർഡ്. കൊമേഴ്സിൽ നമ്മൾ ചെയ്യുന്നില്ല. കൊമേഴ്സിൽ 10 ലോക്കൽ ആയിരിക്കും. നമുക്ക് വലിയ കംപ്ലൈന്റുകളൊന്നും അതേ വരുന്നില്ല. നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് ഒന്ന് കാണിക്കാം. ജസ്റ്റ് ഒന്ന് കുറച്ച് 4-2 മെറ്റീരിയൽസ് അല്ലേ. ഇത് വൈറ്റ് അല്ലേ. സ്റ്റാൻഡേർഡ് ക്വാളിറ്റി 90% കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. എവിടെയെങ്കിലും വളരെ അതാണ് സ്റ്റാൻഡേർഡ്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വിലയിൽ നല്ല മാറ്റം ഉണ്ടാവില്ല. മാറ്റം വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഐറ്റം ചെറിയ ഡിസൈൻ വർക്ക് ആയിട്ട് ഇതിൽ നമുക്ക് വരുന്ന ഫോൾട്ടുകൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇതാണ് ചെറിയ പ്രിന്റിംഗ് വരുന്നത്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളത് അല്ലേ. വിലയിൽ നല്ല മാറ്റം ഉണ്ടാവും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻക്ലൂഡ് സ്റ്റാൻഡേർഡാണ് സെലക്ട് ചെയ്യുന്നത് അല്ലേ. കൂടുതൽ സെലക്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു പ്രശ്നങ്ങളൊന്നും നമ്മുടെ വീടിന്റെ ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ ഒന്നും ആവില്ല. ഇവിടെ നമുക്ക് കാണാൻ പോലും പറ്റിക്കൊള്ളുന്നില്ല വീട്ടിനകത്ത് തിരിച്ചു കഴിഞ്ഞാൽ. ഇനിയിപ്പോ പ്രീമിയം എടുത്താൽ തന്നെ ചിലപ്പോ പണി ചെയ്യുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ എവിടെ ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ പ്രീമിയം പ്രീമിയത്തിന് നമുക്ക് 2-3 ബ്രാൻഡാണ് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ചെയ്യുന്നതിലും പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഒന്ന് ഫ്ലേവർ എന്ന ബ്രാൻഡേ വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത് വരുന്നത് ഇത് നല്ല രസമുണ്ട് അല്ലേ. കാണാൻ അല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഡാർക്ക് ഗ്രേ അല്ലേ. ഓക്കെ, നല്ല നല്ല ക്വാളിറ്റി ഉണ്ടാവും. നല്ല ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റി. നമുക്ക് ഗ്ലോസിലാണ് ശരിക്കും വരുന്നത്, പക്ഷെ ഹൈ ഗ്ലോസിന്റെ ഫിനിഷിംഗ്. ഓക്കെ ഓക്കെ, അതാണ് മെയിൻ ആയിട്ട്. ഈ ഒരു മെറ്റീരിയലോ അതും കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതൊക്കെ നമുക്ക് എന്താണോ ബുക്ക് മാച്ച് ആണോ? അല്ല, ഇതായിരിക്കും അല്ലേ. അതായത് നമുക്കെന്താ വെച്ചാല് ഈ പ്രിന്റുകളെ അപേക്ഷിച്ച് നമുക്ക് വലിയ വ്യത്യാസം തോന്നിക്കൂല. ഓക്കെ ഓക്കെ. മറ്റേന്താ വെച്ചാല് നമുക്ക് ഡിസൈന് ക്ലോസ് ഡിസൈനും കാര്യങ്ങളും വരുന്ന സമയത്ത് നമുക്ക് അതിനൊരു അതെ അതെ ഇത് ഇതൊരു ഏകദേശം 90% ഒരു ഏകദേശം മാച്ച് ആയി തോന്നും. ഒരേപോലെ തോന്നിക്കും. ഓക്കെ ഓക്കെ.
പിന്നെ നമുക്ക് ഇതിന്റെ തന്നെ വുഡൻ ഡിസൈൻ വരുന്നുണ്ട്. ഇത് പരിചയപ്പെടാം. ഓക്കേ. പിന്നെ നമുക്ക് വരുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഈ പ്ലെയിൻ വൈറ്റ് വരുന്നുണ്ട്. പ്ലെയിൻ വൈറ്റിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയില് നമുക്ക് പ്ലെയിൻ വൈറ്റ് വരുന്നുണ്ട്. ഇതിന്റെ ഫ്രഷ് പ്രീമിയം അതെ. എട്ട് രൂപ നേരത്തെ പറഞ്ഞാൽ മാറ്റം വരുന്നു. മാറ്റം വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഏകദേശം നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി 4x2 ഏത് റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും? ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഡേറ്റ് കേട്ടോ, കാരണം റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. താന്നും പൊതുവേ ഗ്യാസിനും മാറിയിട്ടുണ്ട്. ഓക്കെ. പുതിയ ലോഡ് വന്നതിനനുസരിച്ച് നമുക്കൊരു 36 രൂപയായിട്ട് 36 രൂപ വരെ നമുക്ക് 4x2 ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കംപ്ലൈന്റുകൾ ഇല്ല. ഇനി കൊമേഴ്ഷ്യൽ ആണെങ്കിൽ തന്നെ ഇതിൽ കുറഞ്ഞ റേഞ്ചിലെ വ്യത്യാസം വരുള്ളൂ, പക്ഷെ വളരെ പ്രശ്നങ്ങൾ വരില്ലേ. കൊമേഴ്ഷ്യൽ ആകുമ്പോൾ നമുക്ക് ഇത്ര വിശ്വസിച്ച് എടുക്കാൻ പറ്റില്ല. ഓക്കെ. നമുക്ക് പ്രീമിയത്തിനോട് അനുബന്ധിച്ച് അത്യാവശ്യം ക്വാളിറ്റി വരും. ഓക്കെ. ഇനി നല്ല ക്വാളിറ്റി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മളിപ്പോൾ ഇങ്ങനെ ഫ്ലേവർ കാര്യങ്ങളൊക്കെ ആണല്ലോ, അങ്ങനത്തെ 4x2 ഒക്കെ ഏകദേശം എത്ര റേഞ്ചിൽ നമുക്ക് ചെയ്യാം? 40-45 റേഞ്ചിൽ ചെയ്യാൻ പറ്റും. നല്ല 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 ഐറ്റം. അപ്പോൾ ആളുകൾക്ക് സംശയമില്ലാതെ എടുക്കാം, വിശ്വസിച്ച് എടുക്കാൻ പറ്റും. നമ്മളിപ്പോ ഈ ചെയ്യുന്ന ബ്രാൻഡ് ഐറ്റംസ് ഉണ്ടല്ലോ, കജാരിയ, സൊമാനി, ഈ കാര്യങ്ങൾ, ഏകദേശം അതിനേക്കാളും അത് സംബന്ധിച്ചിടത്തോളം ആ ബ്രാൻഡിന് നല്ല റേറ്റ് വരുന്നുണ്ട്. ആ പേരിന്, പക്ഷേ നേരെ മറിച്ച് അതേ ക്വാളിറ്റി നമുക്ക് ഈ ഫ്ലേവർ എന്ന ബ്രാൻഡിലും വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഗ്ലോസി മെറ്റീരിയലാണ്, ശരിക്കും ഹൈ ഗ്ലോസി ഫീൽ. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ റേറ്റും നമ്മള് ബഡ്ജറ്റാണ്. നമ്മള് ശരിക്കും പേര് നോക്കിയിട്ട് എന്താ കാരണം വെച്ചാൽ ഈ ടൈൽ കണ്ടാലേ ഇതിന്റെ മുകളിൽ ഇതിന്റെ പേരോ ഇതിന്റെ ബ്രാൻഡ് നെയിമോ ഒന്നും ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യേ. ഇനി അതല്ല, അതിന് വ്യത്യാസമുള്ള മണ്ണോ അല്ല കാര്യങ്ങളോ ഒന്നും അല്ല. തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഒക്കെ ക്ലിയർ ആണ്, ഒക്കെ ക്ലിയർ ആണ്. ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞ മാതിരി ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാല് ഗ്ലോസി ഫിനിഷിംഗില് ഹൈ ഗ്ലോസിന്റെ നമുക്കൊരു ഫീല് അതാണ് നമുക്ക് മെയിൻ ആയിട്ട്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് പല ആളുകളും പേര് നോക്കിയിട്ട് ഒരുപാട് ആൾ പോകുന്നുണ്ട്, ഒരുപാട് പൈസ അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ മെറ്റീരിയൽ വേണം, അത് അവരെ മനസ്സിൽ കയറിയതാണ്. ഈ ബ്രാൻഡ് വന്നാൽ ഇങ്ങനെ ആവുന്നുള്ളൊരു എന്നല്ലാതെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വിലയിലും നമുക്ക് എല്ലാം കൂടെ മെച്ചം വരിക അങ്ങനത്തെ കല്ല എതിർക്കുമ്പോൾ. ഞാൻ ഇത് ഞാൻ പറയാൻ കാരണം ബാബു തന്നെ. ബാബു ഇപ്പം എത്ര വർഷമായി ഷോപ്പിൽ? ഈ ഷോപ്പിൽ 18 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 18 വർഷമായി. റഹീം ഇപ്പം എത്ര വർഷമായിട്ടോ? 15 വർഷം. ഇപ്പോൾ ഈ ഷോപ്പിൽ 18 വർഷം. ഇപ്പം ഞാനൊക്കെ ഈ ഫീൽഡിൽ ഇറങ്ങുന്നതിന് മുന്നേ ഇറങ്ങിയ ആൾക്കാരാണ് ഇവരൊക്കെ. ഷോറൂമിന് തുടക്കം മുതലേ ഉള്ള ആൾക്കാരാണ് ഇവർ. ഇത്രയും കാലമായിട്ട് ഈ മെറ്റീരിയൽസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഇങ്ങനത്തെ ബ്രാൻഡുകൾ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ബേസിക് ബ്രാൻഡിൻ്റെ ഇപ്പം നമ്മളെ ഈ ക്വാളിറ്റിയെ കുറിച്ച് പറയാനുള്ള എന്താ അറിയാം, നമ്മൾ ഈ ബ്രാൻഡഡ് സാധനങ്ങൾ കാണുന്നുണ്ട്, ബ്രാൻഡഡ് വാങ്ങുന്നുണ്ട് എടുക്കുന്നുണ്ട്, നല്ല റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രാൻഡഡ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നമ്മൾ ഈ സാധാ മെറ്റീരിയലിന് കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് ഒരുപാട് പൈസ അതേപോലെ വിരിച്ചു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഇത് ഞങ്ങൾക്ക് ബ്രാൻഡിന് മതിയായിരുന്നു ചോദിക്കാറുണ്ടോ? ഇല്ലല്ലോ. അതിനേക്കാളും വലിയ രീതിയിലായിരിക്കും ചിലപ്പോൾ ഇതിന്റെ ക്വാളിറ്റി അല്ലേ. അപ്പോ ഞാനീ ഒരു വീഡിയോയിലൂടെ നമുക്ക് മെയിൻ ഉദ്ദേശിക്കുന്നത് പല ആളുകളും ബ്രാൻഡ് ചോദിച്ചു പോകാറുണ്ട്. ഒരുപാട് ആൾക്കാർ ബ്രാൻഡുണ്ടോ ബ്രാൻഡ് ചോദിച്ചു. എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി കിട്ടും എന്നാൽ നിങ്ങൾക്ക് പൈസ കൊണ്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുക ക്വാളിറ്റിയും പൈസയും അല്ലെ, ഏറ്റവും കുറഞ്ഞ രീതിയിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനത്തെ കല്ലുകളൊന്ന് വിരിച്ച് ഇങ്ങനത്തെ അല്ല ടൈൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ട് നിങ്ങളിതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി ചെക്ക് ചെയ്യും. അതല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബ്രാൻഡ് നല്ല ആൾക്കാർ വളരെ കുറഞ്ഞ രീതിയിലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരും ജസ്റ്റ് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് ബാക്കിയുള്ള കുറച്ച് മെറ്റീരിയൽസ് കൂടി ജസ്റ്റ് പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ കുറച്ച് റേറ്റ് അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നതാണ് നമുക്ക് ഈ ടൈപ്പ് മെറ്റീരിയൽ. ഓക്കെ. ഇത് പ്രീമിയം തന്നെയാണ് അല്ലേ? പ്രീമിയം തന്നെ, ബ്രാൻഡ് വേറെ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലേവർ അങ്ങനത്തെ ബ്രാൻഡുകളല്ല. ഓക്കെ ഓക്കെ. നമുക്കൊരു 40 റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. 40 റേഞ്ചിൽ. ഓക്കെ. നല്ല ക്വാളിറ്റി സാധനം തന്നെ അല്ലേ? ഓക്കെ. പ്രീമിയം ക്വാളിറ്റി. ഈ പ്രീമിയം തന്നാലാണ് മാർബോണിനകത്ത് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആയിരുന്നു നിൽക്കുന്ന പ്രീമിയം എന്ന് പറഞ്ഞാൽ. അതിന് നേരെ തൊട്ട് താഴെ അതിനകത്ത് പ്രീമിയത്തിനകത്ത് കാണുന്ന എന്തെങ്കിലും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രോബ്ലംസ് കാണുമ്പോഴാണ് സ്റ്റാൻഡേർഡിലൊരു മണ്ണ്. പക്ഷെ അതിനകത്ത് വിലയിൽ നല്ല മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാം, ഇത് ഇത് വേണോ ഇത് വേണോ എന്നുള്ള ചെറിയ രീതിയിലുള്ള വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ 4 രൂപയുടെ വ്യത്യാസം. ഓക്കെ. ഈ 8 രൂപേൻ്റെ വ്യത്യാസം. ഓക്കെ. പിന്നെ നമുക്ക് വുഡൻ ഫിനിഷിംഗിൽ വരുന്നുണ്ട്. വുഡൻ ഫിനിഷിംഗ്. ഓക്കെ. ഓക്കെ. ഇതൊക്കെ
ഇത് ഇന്ത്യൻ ഡയമണ്ട് ഡിസൈൻ ആയിട്ട് വരും അല്ലേ. ഓക്കെ, നമ്മളെ കണ്ണിയുടെ പ്രിന്റ് വരുന്നുണ്ട്. പിന്നെ ഡയാന, ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇറ്റാലിയന്റെ ഡയാന, അതേ സെയിം പ്രിന്റ് തന്നെ വരുന്നത് ടോസ്കാനയുടെ. ഇത് നമുക്ക് ബാത്റൂമിനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, ബാത്റൂം സെറ്റ് ചെയ്യാം, വാള് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ചെയ്യുന്നത്. ഇതും ഇത് മാറ്റ് അല്ലേ, കക്ക ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിന്റെ ആ ഒരു ബാക്കിലിനെ പക്ഷേ തിക്നെസ് കൂടുതൽ. നമ്മൾ ഈ ഫ്ലേവർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ടല്ലോ, അത് എത്ര തിക്നെസ് വരുന്നത്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 4x2 ജസ്റ്റ് കാണിക്കാനുള്ളത്. പുതിയ ഡിസൈനുകൾ വരുന്നുണ്ട്. ആ പുതിയ ഇപ്പോൾ മാർച്ച് എൻഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഏപ്രിൽ ഇനി അടുത്ത ഇയർ എൻഡിൽ അടുത്ത വർഷത്തേക്ക് പുതിയ ഒരുപാട് പ്രൊഡക്റ്റുകൾ വരാറുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ വീഡിയോക്ക് അകത്ത് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഞാൻ ഇപ്പോൾ രണ്ട് പേരെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇനിയുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അവരുടെ നമ്പേഴ്സെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോയിലകത്ത് ആഡ് ചെയ്യാം. നിങ്ങൾ അവരായിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യ്, വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്റ്റ് റിവ്യൂസ് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവർ വാട്സാപ്പിലൂടെ ഷെയർ ചെയ്യും. ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ നേരിട്ട് വരാം. പല ആളുകൾക്കും ഷോറൂമിൽ നേരിട്ട് വരുന്നില്ല തോന്നുന്നുല്ലേ. കാരണം ഇന്നത്തെ കാലത്ത് ഒരു വീട് പണി നടക്കുമ്പോൾ ഇപ്പോൾ ഒരു 10-15 ഷോറൂമിൽ പോയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഒരു ഷോറൂം പോയാൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ടാവും. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കായ പ്രോസസ്സാണ്. ഇപ്പോഴത്തെ ആളുകൾക്ക് തീരെ ടൈമില്ല, വേറെ ഓരോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു ടൈമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഓരോ പ്രൊഡക്റ്റുകൾ കാണുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ വാട്സാപ്പിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഇവിടുത്തെ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ഇവിടെ എല്ലാ പ്രൊഡക്റ്റുകളും ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഷോറൂമിൽ വരേണ്ട ആവശ്യം പോലും വരുന്നില്ല ചില മെറ്റീരിയൽസ് എടുക്കുന്ന സമയത്ത്, അല്ല അതല്ലെങ്കിൽ നമ്മൾ ഷോറൂമിൽ ലൊക്കേഷൻ ഞാൻ ഇവിടെ കൊടുക്കാം, ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാ വീട്ടിലും പറയാറുണ്ട്. തീർച്ചയായും നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പിന്നെ നമുക്ക് മലപ്പുറം ടൗണിൽ വന്നിട്ട് മലപ്പുറം കോട്ടപ്പടി എന്ന ജംഗ്ഷനിൽ കോട്ടക്ക് തിരൂർ റോഡിൽ 1 കിലോമീറ്റർ 100 അടി പാലം കഴിഞ്ഞിട്ട് വടക്കേമണ്ണ എന്ന സ്ഥലമാണ് നമ്മുടെ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് തന്നെ ഒന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. ഇതിൽ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നമുക്ക് വാട്സപ്പ് യൂസ് ചെയ്താൽ നന്നായിരിക്കും. കാരണം കസ്റ്റമർ കൂടുതൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അവരെന്തെങ്കിലും അവർ ഇത്രയും ദൂരത്തു നിന്നൊക്കെ വരുന്ന കസ്റ്റമർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മുന്നേ നമ്മൾ ഫോൺ ചെയ്തിരിക്കുന്നു, അവർക്കൊരു വിഷമം വരും. അപ്പോൾ മാക്സിമം നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്താൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരും. വാട്സാപ്പിനകത്ത് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ 100% റിപ്ലൈ തരും. ഇത്തിരി ഡിലേ ആവുന്നു മാത്രം ചില സമയത്ത്, കാരണം ഇവരെല്ലാം സെയിൽസ് കസ്റ്റമേഴ്സായിട്ട് നേരിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ടൈമിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വന്നേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ.